ഇതൊരു ചെറിയ അന്വേഷണം മാത്രല്ലേ, അമ്മ ധൈര്യായിട്ടിരിക്കും. കണ്ട് കാര്യം പറ, ഇത് നേരത്താണാവോ? കോപ്പില്ലേ, മീറ്റിംഗ് മീറ്റിംഗ് കഴിയാൻ നിന്നാ ഞാൻ കത്താവും. ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങൾ എന്തിനാ സാർ ഇവിടെ? ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പോലും അറിയില്ല ഞങ്ങൾ എവിടെയാണെന്ന്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, മറ്റുള്ളവരുടെ കാര്യം നീ അറിയണ്ട. ഞാൻ മാത്രമല്ല സാറേ, എന്റെ കൂട്ടുകാരനുണ്ട് ജോൺ. നിന്റെ പേരെന്താ? രൂപേഷ്. എന്തേ? രൂപേഷ്. വെറുതെ വേണ്ട പണി മേടിക്കില്ല. ശിവദാസ്, ശിവദാസ്, ശിവദാസ് എന്ന് പറഞ്ഞ ആരുമില്ലേ? സാർ, ഞാനാണ് ശിവദാസ്. നേരത്തെ വിളിച്ചപ്പോ നീ എവിടെയായിരുന്നു? പറ, നീ ആ പെൺകുട്ടിയായിട്ട് എന്താ ബന്ധം? ഞാൻ കണ്ടു അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടമായി അടുത്തച്ഛനെ പോയി കാണും. ശരി അമ്മ. സാറത്, എനിക്കൊരു കല്യാണ ആലോചന മാത്രമായിരുന്നു. അതിൽ കൂടുതലായി എനിക്ക് ആ കുട്ടിയെ കുറിച്ചൊന്നും അറിയില്ല. അതൊക്കെ വഴിയറിയാം, നേട് മാറി നിൽക്ക്. രൂപേഷ്, ഞാൻ ഇവനെ വിളിച്ച് താനെ കിട തള്ളിക്കറി. സാർ, എന്റെ പേര് രൂപേഷ് എന്നാണ്. ഹലോ. ആ ഓക്കെ സാർ. ഇതാ ദേ, ഇതന്നേ കഥറൂയി ലുക്കൊക്കെ കണ്ടപ്പോൾ ഏതോ ചെറിയ പാർട്ടുകളാണെന്ന് വിചാരിച്ചു. എം എൽ കളിയല്ലാന്ന് അറിഞ്ഞില്ല. പറയണ്ടേ സാർ. പിന്നെ ഇയാൾക്ക് എന്താ വേണ്ടി വെച്ചാൽ ചെയ്ത് കൊടുക്കണം? നമ്മുടെ സ്വന്തം ആളാ. ഓക്കെ, ഇയാളോട് പോയിക്കോ. ഓക്കെ സാർ. ഇത് ന്യായമല്ല സാറേ, ഞങ്ങളെ ഒരേ കാരണം പറഞ്ഞിട്ട് ഇവിടെ പഠിച്ചു വെച്ചിരിക്കുന്നത്. സ്വാധീനമുള്ളവർക്ക് മറ്റൊരു നീതി ന്യായം എവിടുത്തെ പരിപാടി സാറേ? അത് നീ അന്വേഷിക്കേണ്ട കാര്യമല്ല. എന്തിനാടാ നീ കറിയണേ? നിനക്ക് എത്ര വയസ്സുണ്ടടാ? 17. ജുവനൈലാണല്ലേ. നിന്റെ പ്രായത്തിലുള്ള ഒരുത്തപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ടല്ലോ, നീ അവനെ കണ്ടിട്ടാവും നടക്കണേ അല്ലേ? സാറേ, ഒന്നും ചെയ്തില്ലേ സാറേ? നീ മിണ്ടാണ്ടിരിക്കണ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പോലീസുകാരുടെ സ്ഥിര ഏർപ്പാടല്ലേ? കട്ടവനെ കിട്ടിനെ കിട്ടിയെന്നെ തൊട്ട്. എന്താ നീ പറഞ്ഞ്? അനധികൃതമായിട്ടല്ലേ അന്വേഷണം എന്ന പേരിൽ ഞങ്ങളോട് പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്താ Thank you.
ആരെ ചൂണ്ടിക്കാണിക്കുന്നു അയാളായിരിക്കും പ്രതി. സൂക്ഷിച്ചൊരു തീരുമാനം എടുക്ക. ഓക്കെ.